ന്യൂസ് അല്ല, ലേഡീസ് ആൻഡ് കിഡ്സ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാളികാവ് പള്ളിശ്ശേരി റബിയുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ ഹൈടെക് തലത്തിലേക്ക്. നവീകരിച്ച ക്ലാസ് മുറിയുടെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കാളികാവിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് ഇതേപോലെ നമ്മളൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുകയുണ്ടായി. അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ചത് ഒരു ഹൈടെക് മദ്രസയെ കുറിച്ചായിരുന്നു. അത് ഞാൻ പഠിച്ച എൻ്റെ നാടായ കാളികാവ് പള്ളിശ്ശേരി എന്ന ആ ഗ്രാമത്തിലാണ് ഈ ഹൈടെക് മദ്രസ രൂപീകരിക്കുക എന്ന് പറഞ്ഞിരുന്നത്. അത് അൽഹംദുലില്ല അള്ളാഹുവിൻ്റെ അപാരമായ സഹായം കൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുക. അത് അടുത്ത അടുത്ത മാസം 2-3 തീയതികളിലായിട്ട് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്, വിപുലമായ സൗകര്യത്തോടു കൂടിയിട്ട്. അതിൽ ഹൈടെക് കെട്ടിടവും സ്മാർട്ട് ക്ലാസ്സും നമ്മുടെ പൊന്നാമലകൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും ഓഡിറ്റോറിയവും കിച്ചൺ മുതൽ കാർ പാർക്കിംഗ് അടക്കമുള്ള വിപുലമായ സംവിധാനത്തോടു കൂടി നാടിന് സമർപ്പിക്കാൻ 2-3 തീയതികളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അവർകളും ജിഫ്രി തങ്ങൾ മുത്തുപ്പയ തങ്ങൾ അവർകളും പാണക്കാട് സയ്യിദ് സാദിഖ് അലി സിയാബ് തങ്ങൾ, കുട്ടി മുസ്ലിയാർ, അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ്, നാസർ ഫൈസി കൂടത്തായി, എ പി അനിൽകുമാർ എം എൽ എ, എം ഉമ്മർ എം എൽ എ, പി വി അൻവർ എം എൽ എ, ഖത്തറിലെ കെ എം സി സിയുടെ മുൻ പ്രസിഡന്റായിരുന്ന പി എസ് എച്ച് തങ്ങൾ, സഫുവാൻ തങ്ങൾ, ഇങ്ങനെ നിരവധി പ്രമുഖർ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. 70 ലക്ഷം ചിലവിൽ ഖത്തറിലെ പി കെ സ്റ്റാർ ഗ്രൂപ്പാണ് പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് പിന്നിൽ. അത്യാധുനിക പഠന സൌകര്യങ്ങൾക്ക് പുറമെ മിനി ഓഡിറ്റോറിയം, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കളിക്കളം മുതലായവയും ഒരുക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എം എൽ എ മാരായ എ പി അനിൽകുമാർ, പി വി അൻവർ, എം ഉമ്മർ, പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പി കെ സ്റ്റാർ ഗ്രൂപ്പ് എം ഡി മുസ്തഫ ഹാജി, കെ എം അസ്ലം, ടി ജാഫർ അലി, വി മുഹമ്മദ് അലി, പി ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൂർ വിഷൻ ന്യൂസ്, കാളികാവ്.